നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൂന്നക്ക സംഖ്യ, അതായത് നടുക്ക് പൂജ്യം വരുന്ന മൂന്നക്ക സംഖ്യയുടെ വർഗം എളുപ്പത്തിൽ എങ്ങനെ കണക്കാക്കാമെന്നൊരു തന്ത്രത്തെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഉദാഹരണം നോക്കാം. 102 വർഗം എങ്ങനെ കണക്കാക്കാമെന്ന് നോക്കാം. 102 വർഗം നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ എഴുതി കണക്കാക്കേണ്ടി വരും. ഈ രീതിയിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. ആദ്യമായി 102 എന്നെഴുത്തെഴുതുക, അതിന്റെ വർഗം കണക്കാക്കുക. അതായത് 102 ആദ്യത്തെ സംഖ്യ ഏതാണ്? 1 രണ്ടാമത്തേത് 0, പിന്നെ 2. അപ്പോൾ 3 അക്കങ്ങളാണുള്ളത്. അപ്പോൾ 3 സ്പേസ് ഇട്ട് കൊടുക്കുക, അതായത് 3 സ്ഥാനങ്ങളാണ് നമ്മൾ ഈ ഉത്തരത്തിൽ ഇട്ട് കൊടുക്കേണ്ടത്. ആ 3 സ്ഥാനങ്ങൾക്കും 2 വീതം വേണം. അതായത് ആദ്യത്തെ അക്കം 1, അപ്പോൾ 1 സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. അത് 2 എന്ത് ചേർക്കണം? ഫ്രണ്ടിൽ 0 ചേർക്കുക. അപ്പോൾ 0 1 ആദ്യത്തെ അക്കം നമുക്ക് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 102, അപ്പോൾ അവസാന അക്കം എന്താണ്? 2. അപ്പോൾ 2 സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ 4 ആ അക്കം എടുത്ത് അതായത് 3 സ്ഥാനത്തേക്ക് ഇടുക. അതായത് 0 1 ആദ്യത്തെ സ്ഥാനമായി 3 സ്ഥാനത്ത് 0 4 ചേർക്കുക. അതായത് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4. ഇവിടെ ഓരോ സ്ഥാനത്ത് 2 വീതം വേണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ 0 4 3 സ്ഥാനത്ത് വരുന്നത്. അടുത്ത 3 സ്റ്റെപ്പിൽ എന്താണ്? 102 അതിന്റെ വർഗമാണ്. അപ്പോൾ ഇവിടെ നടുക്ക് 0 1 2 1 2 തമ്മിൽ ഗുണിച്ച് വർഗമായതുകൊണ്ട് വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 4. അപ്പോൾ നടുക്കത്തെ സ്ഥാനത്ത് വീണ്ടും 0 4 ചേർക്കുക. നമുക്ക് ഉത്തരം കിട്ടി എളുപ്പത്തിൽ തന്നെ. എത്രയാണ്? 0 1 0 4 0 4. അതായത് ആദ്യത്തെ സംഖ്യ 0 കൊണ്ട് തന്നെ അത് 1 കണക്കാക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം എളുപ്പത്തിൽ തന്നെ കിട്ടി. എത്രയാണ്? 10,404 എന്ന് നമുക്ക് കിട്ടി. അടുത്തതായി വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 204 വർഗം കണക്കാക്കുക. ഇതുപോലെ തന്നെ, അതായത് നടുക്ക് 0 വരുന്ന സംഖ്യകളെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കണക്കാക്കാം. അതായത് 3 സ്ഥാനം കൊടുക്കുക, 3 സ്ഥാനത്തും 2 വീതം വേണം. അപ്പോൾ 204 ആദ്യം ചെയ്തതുപോലെ തന്നെയാണ്. 2 വർഗം എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ആദ്യത്തെ സ്ഥാനത്ത് 4 എഴുതുക. 4 2 വേണം, അതായത് 0 4 എന്ന് എഴുതുക. അടുത്തതായി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്തത്? അവസാന, അതായത് 204 204 അവസാനത്തെ അക്കത്തിന്റെ വർഗം കണക്കാക്കുക. 4 വർഗം എന്ന് പറഞ്ഞാൽ 16. 16 3 സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. 16 2 ഉണ്ടായതുകൊണ്ട് ഇവിടെ 0 ചേർക്കേണ്ട ആവശ്യമില്ല. 3 സ്റ്റെപ്പായി നമ്മൾ എന്താണ് ചെയ്തത്? 204 2 4 തമ്മിൽ ഗുണിച്ച് വർഗമായതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കുക. 2 4 തമ്മിൽ ഗുണിക്കുമ്പോൾ 8 കിട്ടും. 8 2 കൊണ്ട് വീണ്ടും ഗുണിച്ചാൽ 16 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് നമ്മൾ വീണ്ടും 16 എഴുതി. ഇവിടെ 2 തന്നെയാണ്, അതുകൊണ്ട് 0 ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടിയത്? 04 16 16. അവസാന ഉത്തരം എന്ന് പറയുന്നത് 0 ആദ്യം കിടക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ 4, അതുകൊണ്ട് 0 ആവശ്യം വരില്ല, 4 അവിടെ. അപ്പോൾ 41,616 എന്നാണ് 204 വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു നമുക്ക് അവസാനമായ ഒരു ഉദാഹരണവും കൂടി നോക്കാം. 309 വർഗം എങ്ങനെ കണക്കാക്കാമെന്ന് എല്ലാവർക്കും ഒന്ന് ചെയ്തു കൂടി നോക്കാം. അതായത് 309 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 സ്ഥാനം ഇടുക. എന്നിട്ട് 3 വർഗം ആദ്യം കണക്കാക്കുക. 3 വർഗം എത്രയാണ്? 9 അല്ലേ. അപ്പോൾ 9 ആദ്യത്തെ സ്ഥാനത്ത് എഴുതുക, ഫ്രണ്ടിൽ 0 ചേർക്കുക. അടുത്തത് 309 അവസാന അക്കം എന്ന് പറഞ്ഞാൽ 9. 9 വർഗം കണക്കാക്കുക. 9 വർഗം എന്ന് പറഞ്ഞാൽ 81. 3 സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 81 3 സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. അടുത്ത 3 സ്റ്റെപ്പ് എന്താണ്? നടുക്കത്തെ സ്ഥാനത്ത്, അതായത് 2 സ്ഥാനത്തുള്ള സംഖ്യ കണ്ടുപിടിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതായത് 309, അതായത് 3 9 തമ്മിൽ ഗുണിക്കുക. 3 9 തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? 27 അല്ലേ. 27 വർഗമായതുകൊണ്ട് തന്നെ 2 കൊണ്ട് ഗുണിക്കുക. 27 2 കൊണ്ട് ഗുണിച്ചാൽ 54 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ അത് നടുക്ക്, അതായത് 2 സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. എത്രയാണ്? 0 9 54 81. അതായത് നേരത്തെ പറഞ്ഞതുപോലെ 0 ഒഴിവാക്കുക, 95,481 എന്ന ഉത്തരം കിട്ടും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ, അതായത് 3 സംഖ്യ
നടുക്ക് പൂജ്യം വരുന്ന മൂന്നക്ക സംഖ്യയുടെ വർഗം കണക്കാക്കാനായിട്ട് ഈ ഒരു തന്ത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗണിതം മധുരം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.